നമസ്കാരം അകമ്പുറത്തിലേക്ക് സ്വാഗതം സ്ത്രീകളെ നോക്കുന്നവരെ അകത്താക്കാൻ നിയമത്തിൽ വകുപ്പുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെയുള്ള നോട്ടങ്ങൾക്കാണ് ഈ നിയമം ബാധകമാവുക പതിനാല് സെക്കൻഡിന്റെ കണക്ക് എവിടെ നിന്നാണ് ഋഷിരാജ് സിംഗിന് കിട്ടിയത് നോട്ടമാണോ പ്രശ്നം സമയമാണോ പ്രശ്നം എഴുത്തുകാരിയും അധ്യാപികയുമായ ശ്രീ ശാരദക്കുട്ടി വനിതാ കമ്മീഷന്റെ അഭിഭാഷക നായർ റിട്ടയർഡ് എസ് പി ശ്രീ എ കെ വേണുഗോപാൽ സ്വാഗതം എല്ലാവർക്കും എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് കുറച്ച് പെൺകുട്ടികളോട് പറഞ്ഞത് ഇവിടെ ആർക്കും ഒരു ഈ ഒരു കേരളത്തിൽ നമ്മുടെ പൂവാലശല്യം ഉണ്ടാവാൻ പാടില്ല ഞങ്ങളോട് നോക്കാൻ പോലെ പാടില്ല നോ ഒരു സ്ത്രീയെ നോക്കാൻ പോലെ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിലുണ്ട് അതറിയാമോ നിർഭയ പെൺകുട്ടി മരിച്ച ശേഷം ഇപ്പോൾ ഒരു നിയമം തന്നെ ഞങ്ങളുടെ ഇപ്പോൾ കേരള സർക്കാർ സുപ്രീം കോടതി പറഞ്ഞിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം ഉണ്ടാക്കി ഞങ്ങളുടെ അടുത്ത് വന്നു എന്താണ് നിയമം അറിയാമോ പതിനാല് സെക്കൻഡ് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ പതിനാല് സെക്കൻഡ് അങ്ങനെ നോക്കി ആ പെൺകുട്ടിക്ക് ഒരു ഒരു പരാതി ഉണ്ടെങ്കിൽ എഫ്ഐആർ എടുത്തിട്ട് അറിയില്ലായിരുന്നു അല്ലേ അഡ്വക്കേറ്റ് മായ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം രൂപീകരിച്ച ഒരു സ്ഥാപനത്തിന്റെ പ്രതിനിധിയായി സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷകയാണ് ഇക്കാര്യത്തിൽ നിയമം എന്താണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാർ ഋഷേ സാർ പറഞ്ഞതുപോലെ തന്നെ നിയമം ഈ പറയുന്നത് പോലെ വളരെ മുൻപ് തന്നെയുണ്ട് ഐ പി എസ് സിയിലും തന്നെ വിവിധ വകുപ്പുകളിൽ ഇത് മെൻഷൻ ചെയ്യുന്നുണ്ട് ക്ലേസിങ് അല്ലെങ്കിൽ സ്റ്റോക്കിംഗ് ഇതെല്ലാം തന്നെ ഐ പി എസ് സിയിലെ മുന്നൂറ്റി അൻപത്തി നാലാം വകുപ്പിൽ അക്കമിട്ട് മുന്നൂറ്റി അൻപത്തി നാല് എ ബി സി ഡി എന്ന് അക്കമിട്ട് പറയുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും അതുപോലെ അഞ്ഞൂറ്റി ഒൻപതിലും അഞ്ഞൂറ്റി ഒൻപത് വകുപ്പിലും ഇതേ പരാമർശം വരുന്നുണ്ട് ഒരു സ്ത്രീയുടെ മോഡസ്റ്റി ഔട്ട് ചെയ്യുന്ന അതായത് അവരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള അവരുടെ ചാരിത്രത്തിന് നശിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി ഒരു നോട്ടം തന്നെ ആകാംന്ന് ആ വകുപ്പുകളിൽ എടുത്തു പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ പതിനാല് സെക്കൻഡിൻ്റെ ഒരു അതിലാണ് ഈ പറയുന്ന എല്ലാവരും തന്നെ തൂങ്ങി പിടിച്ചിരിക്കുന്നത് പതിനാല് സെക്കൻഡ് എന്നുള്ള ഒരു മെൻഷൻ ഉണ്ടോ എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് സെക്കൻഡ് എന്നുള്ളത് ഒരു നിയമത്തിലും എടുത്ത് പറയുന്നില്ല പതിനാല് സെക്കൻഡ് തന്നെ വേണമെന്നില്ല ശരിക്കും പറഞ്ഞാൽ രണ്ട് സെക്കൻഡ് മതി അല്ലെങ്കിൽ ഒരു ആയാൽ പോലും ആ നോട്ടത്തിന് ഏത് തരത്തിൽ നമുക്ക് അർത്ഥത്തിൽ എടുക്കാമെന്നുള്ളതിനാണ് എങ്ങനെയാണ് നിയമം ഈ കാര്യത്തിൽ നിയമം ഈ നോട്ടത്തെ നിർവചിക്കുന്നത് അത് നോട്ടം എന്ന് പറയുമ്പോൾ സ്ത്രീകല ശരിക്കും പറഞ്ഞാൽ നോട്ടം എന്ന് പറയുന്നത് മോശപ്പെട്ട നോട്ടമാണോ അല്ലെങ്കിൽ നല്ല നോട്ടമാണോ എന്ന് തീരുമാനിക്കേണ്ടത് സ്ത്രീയാണ് മനസ്സിലായില്ലേ നോക്കുന്ന പുരുഷനല്ല അത് തീരുമാനിക്കേണ്ടത് ഞാൻ നോക്കിയത് ശരിയായിട്ടുള്ള രീതിയിലായിരുന്നു പക്ഷെ ഒരു സ്ത്രീയെ അവളുടെ അവളെ അവഹേളിക്കുന്ന തരത്തിലുള്ള നോട്ടമാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ സ്ത്രീകളാണ് തീരുമാനിക്കേണ്ടത് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പുരുഷന്മാർക്ക് നോക്കാം അവർക്ക് എവിടെ വേണോ നോക്കാം എന്ത് വേണോ നോക്കാം പക്ഷേ അത് മറ്റൊരാളുടെ പ്രൈവസിയിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന കടന്നു ചെല്ലുന്ന രീതിയിലുള്ള ഒരു നോട്ടം ഒരിക്കലും അനുവദനീയമല്ല ശരി അതൊരു മാറിയാൽ അത് നിർവചിക്കുന്ന പരിധിയിൽ വന്നാൽ എന്താണ് ശിക്ഷ സെക്ഷൻ തന്നെ പറയുന്നുണ്ട് ഒരു വർഷം വരെയും അല്ലെങ്കിൽ അതിനുള്ളിൽ മൂന്ന് മാസം തൊട്ട് ഒരു വർഷം വരെയുള്ള ഉള്ള പണിഷ്മെന്റ്സ് വിത്ത് ഫൈൻ ഏതാണോ അത് കോടതിയുടെ കേസിന്റെ ഗ്രാവിറ്റി ടി കണക്കിലെടുത്തിട്ടാണ് ചെയ്യുന്നത് അതുമാത്രമല്ല അതിൽ കൂടിയ മൂന്ന് വർഷം വരെ ഉള്ളതും പറയുന്നുണ്ട് നിയമത്തിൽ അനുശാസിക്കുന്നുണ്ട് അഞ്ഞൂറ്റി ഒൻപതാം വകുപ്പെന്നതും വളരെ പ്രസക്തമാണ് അതായത് ഔട്ട്റേജിംഗ് ദ മോഡസ്റ്റി ഓഫ് വിമെൻ അത് സ്ത്രീകൾ സാധാരണ രീതിയിൽ സഞ്ചരിക്കാറുള്ള സ്ഥലങ്ങളിലൊക്കെ നിന്ന് പാത്തു നിന്നൊന്നും ചെയ്യാൻ പാടില്ല പതുക് നിന്നൊന്നും ചെയ്യാൻ പാടില്ല അവർ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അതിക്രമിച്ചു കയറി മറ്റ് രീതികളിൽ അവരുടെ ചിത്രങ്ങൾ പകർത്താൻ പാടില്ല ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ലൂപ്പ് ഹോളും ഇടാതെ സ്ത്രീകളുടെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പുവരുത്തുന്ന നിയമമാണ് നമ്മുടെ നാട്ടിലുള്ളത് തീർച്ചയായും ശ്രീ എ കെ വേണുഗോപാൽ താങ്കൾ ഒരു റിട്ടയേർഡ് എസ് പി മാത്രമല്ല ഒരു സഹൃദയനും ഒരുപക്ഷെ കലാ സാഹിത്യം ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യാപരിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ് എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ ഡി ജി പി റാങ്കിലിരിക്കുന്ന ഒരു പോലീസ് ഓഫീസർക്ക് ഇങ്ങനൊരു പിഴവ് പറ്റുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം നിയമത്തിൽ നിയമത്തിലില്ലാത്തൊരു പതിനാല് സെക്കൻഡിനെ കുറിച്ച് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ പതിമൂന്ന് സെക്കൻഡ് നോക്കിയാൽ കുഴപ്പമില്ല എന്ന് എങ്ങനെ നോക്കിയാലും കുഴപ്പമില്ല എന്ന് ഭംഗിയന്തരേണ പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം ചെയ്തത് പറഞ്ഞതുപോലെ ഇതിനകത്തൊരു മോശ വിചാരമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ പറഞ്ഞപ്പോഴേ അതിനകത്തുള്ള എക്സ്പ്ലനേഷൻ ഞാൻ വായിച്ചു ആ മാതൃമിലുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ഈ പറയുന്ന പോലുള്ളൊരു കമ്മീഷൻ വെച്ചിരുന്നു ആ കമ്മീഷൻ റിപ്പോർട്ട് വലിയ ഹ്യൂജ് റിപ്പോർട്ടായിരുന്നു ആ റിപ്പോർട്ടിനകത്ത് ഇങ്ങനൊരു എന്നാണ് അദ്ദേഹം ഞാൻ കണ്ടില്ല റിപ്പോർട്ട് സിയർണ്ണ വർമ്മ കമ്മീഷനകത്ത് ഇങ്ങനൊരു പരാ പരാമർശം പതിനാല് സെക്കൻഡ് പരാമർശം ഉണ്ടെന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ആ എഴുത്തിനകത്ത് ഞാൻ കാണുന്നു ഇനി ഒരുപക്ഷെ അത് വായിച്ചത് കൊണ്ടാകാം എന്തായാലും എന്നുള്ള ഉറപ്പാണ് എന്നാൽ എന്തിരുന്നാൽ തന്നെയും ഇപ്പോൾ പതിനാല് സെക്കൻഡിൻ്റെ കാര്യം അവിടെ കളയട്ട് നമ്മളിപ്പം സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ നിയമങ്ങൾ നമ്മൾക്കുണ്ട് ഓൾറെഡി ഉണ്ട് ഒരു നല്ല ഒരു സൗന്ദര്യമുള്ളൊരു സ്ത്രീ കാണുമ്പം എല്ലാവരും നോക്കും ആസ്വദിക്കും പക്ഷേ ആ ആസ്വദനത്തിന് പുറത്ത് മറ്റൊരു രീതിയിലുള്ള അതായത് പറഞ്ഞല്ലോ എങ്ങനെയാണെന്നുള്ളത് ആ രീതി മനസ്സിലാക്കാൻ സ്ത്രീക്കേ കഴിയൂ അത് കഴിയാതിന് വലിയ പ്രയാസം ഒന്നും പ്രയാസമൊന്നുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ശരി ഒരാളിനെ നോക്കിക്കഴിഞ്ഞാൽ അയാൾ ഏത് രീതിയിലാണ് നോക്കുന്നത് വളരെ വ്യക്തമായിട്ടൊരു സ്ത്രീക്ക് ഇനി ഏത് പഠിപ്പില്ലാത്ത സ്ത്രീക്കും മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ശരി അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു സ്ത്രീ സെക്ഷൻ ത്രീ ഫിഫ്റ്റി ഫോർ സി അനുസരിച്ച് ഒരു സ്ത്രീ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ പോയി ഇങ്ങനെ ഒരു കുറിച്ചുനോട്ടം അതിന് ഞാൻ ഇരയായി എന്ന് പരാതിപ്പെടുന്നൊരു സാഹചര്യം അങ്ങനൊരു സാഹചര്യം കേരളത്തിലുണ്ടോ അങ്ങനെ ഒരു സ്ത്രീ പരാതിപ്പെട്ടാൽ ആ സ്ത്രീയോടുള്ള സമീപനം എന്തായിരിക്കും നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ അല്ല സാധാരണഗതിയിൽ വലിയ ഒരു പെട്ടെന്ന് വേറി കേസെടുക്കാനുള്ള സാധ്യത കുറവാണ് എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഞാൻ പറയാം നിയമം അങ്ങനെ അനുശാസിക്കുന്നെങ്കിൽ പോലും അപ്പോൾ അവിടെ ഇപ്പോൾ പല നിയമങ്ങളും ഒരുപാട് നിയമങ്ങൾ നമുക്കുണ്ട് എല്ലാ നിയമങ്ങൾക്കൊന്നും പോയി ആരും കേസെടുക്കാറില്ല പക്ഷേ അവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ സ്ത്രീയുടെ മാനസികാവസ്ഥ അനുസരിച്ചിരിക്കും

എത്രത്തോളം കയറി ഇടപെടാനാകും അതിൻ്റെ പരിധിയുണ്ടാവും കണ്ണുകൊണ്ടുള്ള നോട്ടത്തെ തടയാൻ ഇന്ന് വരെ ഒരു നിയമത്തിനോ ഒരു ശക്തിക്കോ കഴിഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ലോകാരംഭം മുതൽ തന്നെ മനുഷ്യൻ കണ്ണുകൾ കൊണ്ട് സംസാരിച്ചിരുന്നവരും കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുന്ന മനുഷ്യരില്ലായിരുന്നെങ്കിൽ ഇവിടെ സാഹിത്യം ഉണ്ടാവില്ലായിരുന്നു സിനിമ ഉണ്ടാവില്ലായിരുന്നു പ്രണയം ഉണ്ടാവില്ലായിരുന്നു ഒന്നും ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ ഇവിടുത്തെ ലോകത്തിൻ്റെ വൈചിത്രിയും തന്നെ ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ കണ്ണുകൾ സംസാരിക്കുന്ന കണ്ണുകൾ തന്നെയാണ് മനുഷ്യനെ മനുഷ്യനുമായിട്ട് അടുപ്പിക്കുന്നത് പോലീസുകാർ പോലും പറയുന്ന കണ്ണിൽ നോക്കടാന്നാണ് കണ്ണിൽ നോക്കിയാൽ സത്യമേ പറയൂ അപ്പോൾ കണ്ണിൽ നോക്കാത്തവൻ കള്ളനാണ് അപ്പോൾ കണ്ണിൽ നോക്കുന്നത് സത്യത്തിൻ്റെ ലക്ഷണമാണ് എന്നും എഴുത്തച്ഛൻ മുതൽ പറയുന്നുണ്ട് കണ്ണിൻ്റെ കണ്ണ് മനമാകുന്ന കണ്ണ് എല്ലാ കവികളും എല്ലാ സാഹിത്യകാരന്മാരും കണ്ണിനെക്കുറിച്ചും നോട്ടത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിയമം കൊണ്ട് ഈ നോട്ടത്തെ തടയാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വഴിയിൽ നിൽക്കുന്ന ഒരാൾ ഒരു പെൺകുട്ടിയെ തുറിച്ചു നോക്കുന്നു ഈ നിയമത്തിന് എന്ത് ചെയ്യാൻ പറ്റും ഇയാൾ പോകും നോക്കിയിട്ട് ഈ പെൺകുട്ടി ഈ പറഞ്ഞതുമാതിരി ഒരുമാതിരി പെൺകുട്ടികളൊന്നും ഇതിന് പരാതിയും കൊണ്ട് പോവില്ല നോട്ടം ഈ പറഞ്ഞത് മാതിരി നോട്ടം വേറെ പല ഘട്ടങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിലാണ് അത് പിന്നെ തൊടലായി പിന്നെ പുറകെ നടക്കലായി അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമാണ് ഈ പല ഉണ്ട് സമയം പ്രായം സാഹചര്യം ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അതായത് ഒരു പതിനെട്ട് വയസ്സിലൊരു നോട്ടം വൽക്കുന്ന പോലെയല്ല ഒരു നാൽപ്പത് വയസ്സിലൊരു സ്ത്രീ ഒരു നോട്ടത്തെ ഏറ്റുവാങ്ങുന്നത് ആ സ്ത്രീ ഒരു കൂട്ടത്തിലായിരിക്കുന്നതുപോലെയല്ല ആ സ്ത്രീ തികച്ചും അരക്ഷിതമായ ഒരു സാഹചര്യത്തിൽ ആ നോട്ടത്തെ നേരിടുന്നത് ഇങ്ങനെ കാലം ദേശം സാഹചര്യം ഇതൊക്കെ അനുസരിച്ച് പല പല നോട്ടങ്ങളും ചിലപ്പോൾ നമ്മളെ പേടിപ്പിക്കാത്ത നോട്ടങ്ങൾ നോട്ടങ്ങൾ വേറെ പേടിപ്പിക്കും ഇങ്ങനെ പേടിപ്പെടുത്തുന്ന നിരന്തരം തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു പെൺകുട്ടിയായിരുന്ന സമയത്ത് നമ്മളെല്ലാം വളർന്നു വരുന്നത് ഈ ഭയങ്ങളിലൂടെയാണ് പെൺകുട്ടികൾ പെൺകുട്ടികൾക്ക് എല്ലാ പെൺകുട്ടികൾക്കും അറിയാം ഒരു നോട്ടം കൊണ്ട് ഭയക്കാത്ത അല്ലെങ്കിൽ ഒരു സ്പർശം കൊണ്ട് ഭയക്കാത്ത ഒരു പെൺകുട്ടിയും ഉണ്ടാവില്ല ഒരു അനാവശ്യമായ സ്പർശമോ അനാവശ്യമായ നോട്ടമോ ഏൽക്കാത്ത ഒരു സ്ത്രീ ശരീരവും ഉണ്ടാവില്ല എപ്പോഴെങ്കിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ പക്ഷേ പതിനാല് വയസ്സിൽ ഉള്ള ഒരു പെൺകുട്ടി അവിടുത്തെ ഒരു പെൺകുട്ടി ചിലപ്പോൾ പറയും നോക്കിച്ച് പോകുമെന്ന് പറയും കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുമ്പോൾ പോലും എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു പെൺകുട്ടിയുണ്ട് അമ്മ എന്തിനാണ് ഭയപ്പെടുന്നത് നോക്കിയിട്ട് പോട്ടെ എല്ലാവർക്കും ഉള്ളതൊക്കെ അല്ലേ ഉള്ളൂ നോക്കിയിട്ട് പോട്ടെ എന്ന് പറയുന്ന അല്ലെങ്കിൽ കുളിമുറിയിൽ ഹോട്ടൽ റൂമിലൊക്കെ പോകുമ്പോൾ എന്നോട് എൻ്റെ മകൾ പറഞ്ഞു വിടാറുണ്ട് അമ്മ വയറൊക്കെ ഒതുക്കി പിടിച്ച് കുളിച്ചോണേ ആരെങ്കിലും കാണുമ്പോൾ വൃത്തിയായിട്ട് കണ്ടോട്ടെ എന്ന് ആ രീതിയിൽ ഈ ഈ നോട്ടങ്ങളെ സമീപിക്കാനുള്ള തൻ്റെ ഇടം ഇന്നത്തെ പെൺകുട്ടിക്കുണ്ട് ഞാനൊന്നും നമ്മളൊന്നും വളർന്ന കാലഘട്ടത്തിലെ പോലെയുള്ള ഒരു ഒരു ഭയമൊന്നുമില്ല പക്ഷേ എന്നാൽ പോലും ഈ പറയുന്ന തൻ്റെ ഇടമുള്ള കുട്ടി പോലും ഒറ്റയ്ക്ക് ഒരു സാഹചര്യം ഒറ്റയ്ക്ക് ആയി പോകുന്ന സാഹചര്യത്തിൽ ഒരു ബസ് സ്റ്റാൻഡിൽ സന്ധ്യ കഴിഞ്ഞിട്ട് ഒറ്റപ്പെട്ടു പോവുക റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റപ്പെട്ടു പോവുക ഈ പറയുന്ന ഞാൻ ഹോട്ടൽ മുറികളിൽ രാത്രിയിൽ താമസിക്കുമ്പോൾ ഒരു വെയ്റ്ററായ പതിനാലോ പതിനഞ്ചോ വയസ്സുള്ള ആൺകുട്ടി ഒരു ഒപ്പിടിക്കാൻ ഒരു കടലാസം കൊണ്ട് വന്നാൽ അവൻ്റെ നോട്ടത്തിൽ ചിലപ്പോൾ ഭയന്ന് പോകാറുണ്ട് അതാ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം ആ ആ സാഹചര്യം അത് ഒന്ന് ഈ കുട്ടി എന്നെ ഒന്ന് എന്നും ചെയ്യുവോ എന്നുള്ള ഭയത്തിൽ നിന്നായിരിക്കില്ല ഒരു സ്ത്രീ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ അവളിൽ അവശേഷിപ്പിക്കുന്ന യും സംശയിക്കാൻ സാഹചര്യം നമ്മളെ നിർബന്ധിതരാണ് നമ്മളിൽ നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട കുട്ടിക്കാലം മുതൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഭയങ്ങൾ നമ്മളിൽ അവശേഷിപ്പിക്കുന്നുണ്ട് ഈ പ്രായത്തിലും രാത്രിയിൽ ഒറ്റപ്പെട്ടു പോയതായി സ്വപ്നം കണ്ടാൽ നമുക്ക് സ്വയം കിട്ടില്ല അത്തരം ഭയങ്ങൾ ഈ നോട്ടം ഇപ്പോഴും നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട് ഒരു വാസ്തവമാണ് ഒരു നോട്ടം അത് ഏത് തരത്തിലുള്ള നോട്ടമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഒരു മനുഷ്യജീവിക്ക് അത് ആണായാലും പെണ്ണായാലും ജന്മസിദ്ധമാണ് പക്ഷേ മൂന്നാമതൊരാളോട് അതെങ്ങനെ വിശദീകരിക്കും അത് മൂന്നാമതൊരാളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും ഇത് മനസ്സിലാകും ആണിനും പെണ്ണിനും മനസ്സിലാകും ഇഷ്ടമില്ലാത്ത നോട്ടവും ഇഷ്ടമുള്ള നോട്ടവും ആണ് നോക്കുന്നത് എന്തിനാണ് പറയുന്നത് ഞാനിപ്പോൾ പൊതുവാഹനങ്ങളിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്നയാളാണ് കാ ബസ്സിലും ട്രെയിനിലും സ്ഥിരമായി യാത്ര ചെയ്യുന്നയാളാണ് ചില സ്ത്രീകൾ എത്ര അരോചകമായിട്ട് നോക്കും എത്ര അസൂയ ഈ സ്ത്രീകൾ നോക്കുന്ന ചില ഇഷ്ടമല്ല എന്ന് വ്യക്തമാക്കത്തക്ക തരത്തിൽ നോക്കുന്ന സ്ത്രീയുടെ നോട്ടത്തോളം എനിക്ക് അരോചകമായിട്ട് ഈ പുരുഷൻ്റെ വായ്നോട്ടം പോലും ചിലപ്പോൾ തോന്നാറില്ല ഒരു സ്ത്രീയുടെ നോട്ടം എത്രത്തോളം ഒരു സ്ത്രീക്ക് അപകടമായിട്ട് വരുമെന്നുള്ളത് എല്ലാ സ്ത്രീകൾക്കും അറിയാം മനസ്സിലായി അപകടം അപ്പോൾ ഈ നോട്ടം കൊണ്ട് നിയമം ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല കാര്യം ഒരു സ്ത്രീയുടെ സുരക്ഷ അത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു പുരുഷന്റെ ഭാഗത്ത് നിന്നും മാത്രമേ അത്ര സുരക്ഷയ്ക്ക് മുറിവേൽക്കുകയുള്ളൂ എന്നുള്ളത് ഒരു സ്ത്രീക്ക് അറിയാം ഒരു സ്ത്രീയുടെ നോട്ടത്തിൽ നിന്നും എന്ത് പാളി ചെയ്യാൻ എന്ത് ദോഷമാണ് മറ്റൊരു സ്ത്രീക്ക് വരാനുള്ളത് നമുക്ക് ആ ഈ പറയുന്ന ഒഫന്റഡ് ഇറിറ്റേറ്റഡ് ആവാം 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 ഇതൊക്കെ വേറെയാണ് മനസ്സിലായില്ലേ ഒരു സ്ത്രീയുടെ പ്രൈവസിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് എന്ന് പറയുന്ന ഒരു പുരുഷൻ നോക്കുക അത് ഞാൻ തീർച്ചയായിട്ടും അതിനോട് വിയോജിക്കും ഒരു സ്ത്രീ ഒരു സ്ത്രീയെ നോക്കുന്നതും ഒരു പുരുഷൻ മറ്റൊരു ഉദ്ദേശത്തോടു കൂടി ഒരു സ്ത്രീയെ നോക്കുന്നതും അത് രണ്ടും രണ്ട് തന്നെയാണ് കാര്യം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പുരുഷൻ അത് അഡ്വാൻസ് ചെയ്ത് വരുമോ അടുത്ത നടപടി അല്ലെങ്കിൽ അടുത്തത് അവൻ എന്താകും ചെയ്യുക എന്നുള്ള ഒരു ഭയമാണ് നമുക്കുള്ളത് ഈ സ്ത്രീകളെ നോക്കേണ്ടത് എങ്ങനെയാണ് സ്ത്രീകളോട് മിണ്ടേണ്ടത് എങ്ങനെയാണ് രണ്ടുപേർ തമ്മിൽ പ്രണയിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനൊക്കെ ഒരു പൂർവ മാതൃകയായി പലപ്പോഴും നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് ഫിക്ഷനെയും സിനിമയെയുമാണ് കണ്ടിട്ട് എന്താ തോന്നണേ കണ്ടിട്ട് ജമാലേ നമ്മുടെ കയ്യിലുള്ളതും പെടക്കണോട്ട് തന്നെയാ പച്ചെങ്കിലേ നിങ്ങൾ മുതലാളിയാണ് അത് ശരിയാ മുതലാളിമാരുടെ കയ്യിൽ നിന്നും കയ്യിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉണ്ടാവോ നിങ്ങളുടെ കൈന്ന് പോലെയുള്ള ആണിന്റെ സുഖം ഉണ്ടല്ലോ അത് അവിടെ കിട്ടില്ല അമ്മേനും തിരിച്ചറിയാത്ത പാഠങ്ങൾ അത് ഏത് തരത്തിലാണ് സമൂഹത്തെ ബാധിക്കുന്നത് അത് സിനിമ നമ്മൾ ഒരുപാട് ജനാധിപത്യ രീതികൾ നമ്മളുടേത് മാറിയിട്ടുണ്ട് നമ്മളുടെ നവോത്ഥാന സങ്കല്പങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യ സങ്കല്പങ്ങൾ നവതരംഗം സിനിമയിൽ വന്നു എഴുപതിലെ സിനിമ അല്ല എൺപതിലേത് ഈ ഇതൊക്കെ വന്നിട്ടും നമ്മുടെ സിനിമ കൊണ്ടുവരുന്ന ഒരു പ്രത്യേകത ഈ നോട്ടത്തിൻ്റെ രീതി അത് പോകുന്നില്ല പക്ഷേ പഴയ പുരുഷൻ നോക്കുമ്പോൾ നമ്മുടെ സ്ത്രീ അടിസ്ഥാനപരമായിട്ട് സിനിമ പുരുഷൻ്റെ നോട്ടത്തിലാണ് സിനിമയിലെ ഗാനങ്ങൾ പുരുഷൻ്റെ നോട്ടത്തിലാണ് ഇതിൻ്റെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർ മിക്കവാറും ഒക്കെ പുരുഷ നോട്ടത്തിൽ തന്നെയാണ് സിനിമ പോകുന്നത് ഒരു ഒരു പുരുഷൻ ഒരു സ്ത്രീയെ മോശപ്പെട്ടു നോക്കി എന്ന് കരുതി ആരും ഒരു ദിവസം കൊണ്ട് പരാതിയൊന്നും ആയിട്ട് വരില്ല ചിലപ്പോൾ ഇത് തുടർന്ന് നടക്കുമ്പോൾ സ്ഥിരമായിട്ട് ഒരു സ്ത്രീ സഞ്ചരിക്കുന്ന സ്ഥലത്ത് പുറകെ നടന്ന് ശല്യപ്പെടുത്തുക അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ തീർച്ചയായിട്ടും പരാതിയായിട്ട് സ്ത്രീകൾ പോകാറുണ്ട് എന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നു അത്തരം കേസുകളായിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും സെറ്റിൽമെന്റിനായിട്ടും പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നതായിട്ട് നമ്മുടെ അടുത്തും വന്നിട്ടുണ്ട് പക്ഷേ പുതിയ കുട്ടികൾ ഇതിനെ ൊക്കെ വായിക്കുന്നത് പഴയ തലമുറ കണ്ടതുപോലെയല്ല ഞാൻ കാണുന്നത് പോലെയല്ല എൻ്റെ മകൾ കാണുന്നത് ഇതിനെയൊക്കെ വിശ്വസിക്കുന്നതിനേക്കാൾ സേഫ് അവിശ്വസിക്കുന്നതാണ് എന്ന് കുട്ടികൾ തിരിച്ചറിഞ്ഞു തുടങ്ങേണ്ട ഒരു കാലമുണ്ട് എന്നെ വിശ്വാസമാണോ എന്നൊരു പുരുഷൻ ചോദിക്കുന്നത് ഏറ്റവും അവസാനത്തെ ഒരടവായിട്ടാണ് അപ്പം എന്നെ വിശ്വാസമല്ല അല്ലേ ഞാൻ വിളിച്ചെടുത്ത് വരില്ല അല്ലേ അത് അവസാനത്തെ അടവാണ് എനിക്ക് വിശ്വാസമില്ല എന്ന് പറയാൻ പെൺകുട്ടി തയ്യാറാവണം